നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ്സുകാരെ പറ്റി, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ്സുകാരെ പറ്റി പറയുന്ന ഒരു ചൊല്ലുണ്ട്. ഏതെങ്കിലും സമരവോ മറ്റുമൊക്കെ നടക്കുമ്പോൾ അടി എന്നൊരു ബോർഡിൽ എഴുതി കാണിച്ചാൽ മതി ഇവർ കണ്ടം വഴി ഓടിത്തള്ളും എന്നാണ് പറയുന്നത്. കാരണം മേല് നോവുന്ന യാതൊരു പരിപാടിക്കും ഇവർ പോവില്ല എന്നാണ് പറയുന്നത്. വലിയ സമരമൊക്കെ നടത്തും, ശരിയാണ്, സമരം നടത്തും, സെക്രട്ടേറിയറ്റ് സമരം നടത്തും, പോലീസിനെതിരെ ഖോഖോ വിളിച്ചു അല്ലെങ്കിൽ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം നടത്തി ഇങ്ങോട്ട് വരും. എന്നാൽ ഒരറ്റത്തുനിന്ന് അടിപൊട്ടി തുടങ്ങുമ്പോൾ ആദ്യം മുന്നിൽ നിൽക്കുന്ന നേതാവായിരിക്കും എടുത്തു തുടങ്ങുന്നത്. ഇത് മുൻപ് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരെ പറ്റിയും യൂത്ത് കോൺഗ്രസ്സുകാരെ പറ്റിയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ടോ? നമ്മളിപ്പോൾ കാണുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള കരിങ്കോട് സമരത്തിലൊക്കെ നമ്മൾ അത് കാണുന്നുണ്ട്. അങ്ങനെ പോലീസ് വന്നാലും ഓടുന്നവരൊന്നുമല്ല. പക്ഷേ അപ്പോഴും ഇവരുടെ ഈ ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേര് ബി വി ശ്രീനിവാസ് എന്നാണ്, അദ്ദേഹം ഇവരെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിക്കുകയാണ്. ഈ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റാണ്. പോലീസുകാരൻ വിളിച്ച് ഒരുപക്ഷെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാനായിരിക്കാം, ചോദ്യം ചെയ്യാനായിരിക്കാം, പക്ഷേ ഓടിത്തള്ളുന്ന ആ ഓട്ടക്കം കണ്ടില്ലേ? കണ്ടം വഴിയെടുത്ത് ഓടുകയാണെന്ന് തോന്നുന്നു. ഇനി വല്ല കണ്ടോ കായലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് ചാടി ഓടും. ദേശീയ പ്രസിഡന്റാണ്. ദേശീയ പ്രസിഡന്റ് കട്ടയ്ക്ക് കല്ലുപോലെ നിന്നെങ്കിലല്ലേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അണികൾക്കും അങ്ങനെയൊക്കെ നിൽക്കാൻ തോന്നുകയുള്ളൂ. ദേശീയ പ്രസിഡന്റ് തന്നെ ആദ്യം എടുത്ത് ഓടിയാൽ എങ്ങനെയാണ് ശരിയാവുക? ഇനി ഇതെന്താണ് സംഭവം എന്നല്ലേ? ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് അവിടെ നേരിട്ട് ഹാജരാവണം. വലിയ അഭ്യാസവും നാടകമൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇ ഡി പിടിച്ച് മൂക്കിക്കയറ്റാനോ തൂക്കിക്കൊല്ലാനോ ഒന്നും പോണില്ല. നാഷണൽ ഹെറാൾഡ് എന്ന ആ കേസിൽ, ആ പത്രത്തിൻ്റെ കേസിൽ അവർ ചോദ്യം ചെയ്യും. ആ ചോദ്യത്തിന് സത്യസന്ധമായിട്ടുള്ള ഉത്തരം കൊടുക്കുക നിരപരാധിയാണെങ്കിൽ അവർ വെറുതെ വിടും. അല്ലാതെ രാഹുൽ ഗാന്ധിയെ ഇ ഡി പിടിച്ച് മൂക്കിൽ കയറ്റാനോ തൂക്കിക്കൊല്ലാനോ ഒന്നും പോണില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നരേന്ദ്രമോദി 8-9 മണിക്കൂറോളം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ അദ്ദേഹമൊന്നും ഒരു നാടകവും കളിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സംസ്ഥാനത്തിൻ്റെ അതിഥികളാണ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, അവർ എന്നെ ചോദ്യം ചെയ്തോട്ടെ എന്നാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോദി പറഞ്ഞത്. ഇതിപ്പോൾ കേവലം ഒരു എം പി മാത്രമാണ്. നെഹ്റുവിൻ്റെ കുടുംബാംഗമാണ് എന്നത് വെച്ച് അവർക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നും ഈ രാജ്യത്തിലില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നാലായിട്ട് മടക്കി പോക്കറ്റിലിട്ടേക്കുക. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇ ഡിക്ക് മുന്നിൽ ഹാജരാവണം, ചോദ്യം ചെയ്യപ്പെടണം. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. ഈ കേസിൽ ബി ജെ പിക്കാർ മാത്രമല്ല പരാതി കൊടുത്തിരിക്കുന്നത്, കോൺഗ്രസ്സുകാരും കക്ഷികളാണ്. കാരണം അത് കുറേ പേരുടെ അധ്വാനം അല്ലെങ്കിൽ അവരുടെ ഷെയറൊക്കെ ഉൾപ്പെടുന്ന സംഗതിയാണ്. കോടിക്കണക്കിന് രൂപ ഒരു കുടുംബത്തിലേക്ക് മാത്രമായിട്ട് അടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള കേസാണ്. തീർച്ചയായിട്ടും അതിൻ്റെ സത്യമറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്. അതിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതിക്ക് അനുസൃതമായിട്ട് ജീവിക്കുന്ന ആൾ എന്ന നിലയിൽ, രാഹുൽ ഗാന്ധിയല്ല, ഇനി സോണിയാഗാന്ധിയല്ല, സാക്ഷാൽ രാജീവ് ഗാന്ധി ആയിരുന്നാൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഇരുന്ന് കൊടുക്കേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.